ഹലോ, ഞാൻ വിവേക്. ഒരു കാക്കയും മരംവെട്ടുകാരൻ തമ്മിൽ ഇഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലാന്നറിയാം, പക്ഷെ എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്. ഇപ്പൊ നമസ്കാരം, നമ്മുടെ കൂടെയുള്ള ആളുടെ പേരെന്ന് ആദ്യം പറയാമല്ലോ. എന്റെ പേര് അക്ഷരം കാപ്പാട്. ഞാന് മരമുറി ജോലിയാണ്, മരം മുറിക്കുക. പക്ഷെ മരം മുറിക്കുന്ന സമയത്ത് ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണുനീരോടെയാണ് അത് മുറിക്കാറ്. കാരണം പക്ഷികൾ ഒരുപാട് പിടഞ്ഞിട്ടുണ്ട്. പക്ഷികളുടെ പ്രണയം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ആണോ? ഒരു 10-20 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങളും ഒരു കാക്കയും തമ്മിൽ ചങ്ങാത്തത്തിലായി എന്നൊരു കഥ കേട്ടു. അതെങ്ങനെയാ സംഭവിച്ചത്? അതെ, ഞാൻ വീട്ടിലുള്ള സമയത്ത് ഈ ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ ചപ്പാത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ എനിക്ക് തന്നിട്ട് ബാക്കി കുളിപ്പിച്ചു വെക്കുക ചെയ്യാം. കാരണം ഞാൻ ഇതൊക്കെ എടുത്തിട്ട് കാക്കി കൊടുക്കും. ഇതിങ്ങനെ കുടിക്കാൻ നല്ല മുമ്പായുള്ള ഒരു ശീലമാണത്. ഒരു വാടകയ്ക്ക് ഞാൻ അവിടെ നിൽക്കായിരുന്നു. ഒരു വീട്ടിൽ നിൽക്കായിരുന്നു. എവിടെ സ്ഥലം? അവിടെ കൊയിലാണ്. ഓക്കെ. അവിടെ ഈ കാക്കകളെ കൂട്ടത്തിൽ നിന്ന് ഈ കാക്കന്റെ അരികിലേക്ക് വന്നതാണ്. ഓക്കെ. അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ്, രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് ലൈവായിട്ട് നേരിട്ട് മടിയിലേക്ക് അങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യമൊന്നും പറയുന്നത് ഇന്നെന്തൊക്കെ ചെയ്യും, ഇല്ല ഒന്നും ചെയ്തില്ല, കയ്യുള്ള സാധനം കൊത്തി അതങ്ങ് പറഞ്ഞു. പിന്നെ ഓരോരോ ദിവസം കൂടുമ്പോ ഇത് വന്നിട്ട് കഴിയുന്ന തിന്നലായി. പിന്നെ രാവിലെ വരും പാൽച്ചായ കത്തി, ഞാൻ തിന്നത് പോലെ തന്നെ വന്ന് എന്റെ കൈമന്ന് വാങ്ങിയിട്ട് തിന്നിട്ട് പോകും. പിന്നീട് ഇത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ വീട്ടിൽ വന്നിട്ട് മാർന്ന് നോക്കു പോലും. അതിന്റെ വീട്ടുകാരാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ഒരിടത്തേക്ക് വരുന്നില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ റൂമിലും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങ് പോകും. അപ്പോ തിരിച്ചു ഞാൻ ജോലി കഴിഞ്ഞ് ബൈക്കിന്റെ മുകളിൽ മുറ്റത്തെത്തിയാൽ മതി. അപ്പോ എവിടെയെങ്കിലും പറഞ്ഞു വന്നിട്ട് ആ കണ്ണാടിന്റെ മുകളിൽ വീണ്, പിന്നെ എന്നെ ചുമലി ചാടി, പിന്നെ തലയിലേക്ക് ചാടി, തലയൊക്കെ മസാജ് ചെയ്ത് തരും. അത്രയൊക്കെ ചെയ്ത് തരും അല്ലേ? ആ പിന്നെ ഇതിനകത്തുള്ള ഒരു കൗതുകം എന്ന് പറയുന്നത് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാല് കുളി തീരുന്ന വരെയും അയാൾ അവിടെ നിൽക്കുകയാണ്. പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യും. ചോറിന്റെ മുകളിൽ നിന്നിട്ട് ആ കുളി നോക്കി നിൽക്കുകയാണ്. ഇതിനൊരു കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഞാനത് പെണ്ണാണെന്ന് ഉള്ളൊരു മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ എന്നോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ആണോ? കാക്കാമല്ലാതെ ശബ്ദത്തിൽ തന്നെ മടിയിലൊക്കെ ഇരുന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചുണ്ടുകളൊക്കെ ഇളക്കിയിട്ട് ചങ്കു കൊണ്ടാണ് ആ സംസാരിക്കുന്നത്. ചങ്കുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ സംസാരിക്കുന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒന്നതായിരിക്കും, അത് പറയുന്നത് ഞാൻ ഊഹിച്ചുകൊണ്ട് ഞാൻ അതിന് മറുപടിയും കൊടുക്കും. അപ്പൊ ഈ കാക്കയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ആ മറുപടി കൊടുക്കുമ്പോൾ തന്നെ കൊക്കോണ്ടൊക്കെ ഇളക്കി കളിക്കുന്നത്, എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ആ ഇതൊക്കെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര സ്നേഹമുള്ള ആ ഒരു ജീവിക്ക് ഒരു പേരിട്ടിട്ടുണ്ടോ? കാക്കപ്പെണ്ണ് തന്നെ ഞാൻ വിളിക്കുന്നത്. ആണോ? കാക്കപ്പെണ്ണ് എന്നാ വിളിക്കല്? കാക്കപ്പെണ്ണ് ആണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ചില സമയത്ത് വിളിപ്പുറത്ത് ഈ കാക്കയെത്തും. അങ്ങനെ ഞാൻ വിളിച്ചു വരുത്താറില്ല. ഞാൻ മുറ്റത്ത് നിന്നാല് തന്നെ ഇത് പറന്നു വന്നിട്ട് മേല് വന്നു. പിന്നെ ഇതിന് കുറച്ച് മണ്ടത്തരങ്ങൾ ഉണ്ട്. എന്താ മണ്ടത്തരങ്ങൾ? എന്റെ കയ്യിൽ ഒരു വലിയ ഒരു പത്തിരിയാണ് ഉള്ളതെങ്കിൽ ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെക്കും. വീട് വന്നിട്ട് ഈ ഒളിപ്പിച്ചത്തെ സ്ഥലത്തൊക്കെ വന്ന് നോക്കുകയാണ്. അപ്പൊ അവിടെ ഒന്നും സാധനം ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതിലിന്റെ മുകളിൽ നിറയെ കാക്കകൾ ഈ രംഗങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് കൊണ്ടിട്ടങ്ങ് പോകും. ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസം? ആ വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി. എങ്ങോട്ടേക്കാ മാറിയത്? ആ അവിടെ കുറച്ചകലേക്കാണ് മാറിയത്. കൊയിലാണ്ടി തന്നെ? ആ കൊയിലാണ്ടി തന്നെ. ഓക്കെ. അപ്പൊ ഈ ഇത്തിരി അകലത്തിലേക്ക് മാറിയപ്പോ ഈ കാക്കയും നിങ്ങളുടെ ഒപ്പം താമസം മാറിയോ? ഇല്ല, കാക്ക വന്നില്ല. ആ ഒരു വേദനയിലാണ് ഞാനുള്ളത്. ഇപ്പൊ ഒരു 3-4 ദിവസം പോലെ ഞാൻ മാറിയിട്ട്, 4 ദിവസമായിട്ടും ആള് എത്തിയിട്ടില്ല. വിളിച്ചു നോക്കാറുണ്ടോ പുറത്തിറങ്ങിയിട്ട് കാക്ക പെണ്ണേന്ന്? വിളിക്കാറുണ്ട്, അത് എത്തുന്നില്ല. എത്തുമായിരിക്കും അല്ലേ? എത്തുമായിരിക്കും. അതിനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എല്ലാ കാക്കകളും ഒരുപോലെ ഉണ്ടാവും. എന്നാൽ ഇതിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഓരോ ദിവസം നമുക്കും ഒക്കെ ഓരോ പ്രതീക്ഷകളാണ്. അഷ്റഫിക്കയുടെ പ്രതീക്ഷ പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം ഈ കാക്കപ്പെണ്ണ് വീട്ടുമുറ്റത്ത് വിരുന്നെത്തും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എത്തുമായിരിക്കും അല്ലേ?